ഞാൻ കൌശിക് ഒരു സെയിൽസ് പേഴ്സൺ അനേക വർഷം ലോകം മുഴുവൻ ചുറ്റി നടന്നിട്ടിപ്പോൾ ജീവിതം നയിക്കുന്നു പ്രതിദിനം രണ്ട് പാക്കറ്റുകൾ വീതം ഇരുപതു വർഷത്തിലേറെ ശ്വസിച്ചതിനു ശേഷം ഞാൻ പുകവലി വിട്ടു അൻപത് വയസ്സായപ്പോൾ എനിക്ക് ശ്വാസകോശപരമായ സിഒ പി ഡി രോഗമുണ്ടെന്ന് കണ്ടെത്തി സ്പൈറോമെട്രിക് ടെസ്റ്റിൽ എന്റെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം ഗുരുതരമായ അവസ്ഥയിലെത്തിയതായി തെളിഞ്ഞു നിർണയിച്ച ഡോക്ടർ എന്നോട് പറഞ്ഞു സിഒ പി ഡി ഭേദമാകില്ല കൂടാതെ സാധാരണ പോലെയുള്ള ശ്വസനം പോലും എനിക്ക് വിഷമമാകും ഇത് കേട്ടപ്പോൾ ഞാൻ തളർന്നുപോയി എനിക്ക് സ്വയം വെറുപ്പ് തോന്നി സിഗരറ്റ് പാക്കിൽ സൂചന ഉണ്ടായിരുന്നിട്ട് കൂടി ഞാൻ പുകവലി മുടക്കിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഇത്ര ദുഃഖിക്കുന്നതുകൊണ്ട് എന്റെ അവസ്ഥ മാറാൻ പോകുന്നില്ല അതിനാൽ ഞാൻ ഇതുകൊണ്ട് ജീവിക്കാൻ പഠിച്ചു ഒരു പുതിയ വീക്ഷണത്തോടെ ഞാൻ ജീവിതത്തിൽ സിഒപി ഡിയെ നോക്കിക്കാണാൻ തുടങ്ങി ഭാഗ്യത്തിനെനിക്ക് എന്റെ സന്തുഷ്ടമായ വീട്ടിൽ നിന്ന് പിന്തുണ ലഭിച്ചു അവർ എനിക്ക് യാത്രയ്ക്കുടനീളം ശുഭപ്രതീക്ഷയോടെ ഇരിക്കുന്നതിനെ വിശ്വാസവും പ്രചോദനവും തന്നു ആദ്യപടിയായി എന്റെ ശ്വാസകോശത്തെ അലട്ടാവുന്ന വസ്തുക്കൾ ഞാൻ ഒഴിവാക്കാൻ തുടങ്ങി പ്രധാനമായും പുകവലി പൊടി പുക മുതലായവ സിഒ പി ഡിയെക്കുറിച്ച് കൂടുതലായി പഠിക്കാൻ ഞാൻ കൂടുതൽ വായിക്കാൻ തുടങ്ങി അതുമൂലം ഈ രോഗത്തെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന സങ്കല്പങ്ങൾ മാറിക്കിട്ടി എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണ സിഒപി ഡി ഉള്ളവർക്ക് വ്യായാമം ചെയ്യാനാവില്ല എന്നതായിരുന്നു എന്റെ ഡോക്ടർ ഒരു ശരിയായ വ്യായാമരീതിക്കായി ഉപദേശിച്ചപ്പോൾ ഞാനത് അനുസരിച്ചു ഞാൻ ദിവസവും ഇരുപതു മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് നടക്കാൻ തുടങ്ങി തുടർന്ന് സ്റ്റെപ്പ് പിന്നെ നീ എക്സ്റ്റൻഷൻ പോലെയുള്ള കുറച്ച് റെസിസ്റ്റൻസ് വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങി ഈ വ്യായാമരീതികൾ കൊണ്ട് എനിക്ക് മസിലുകളുണ്ടായി അവ അനക്കാനുള്ള ഓക്സിജൻ്റെ ആവശ്യം കുറഞ്ഞു എന്റെ ഭാര്യ ഒരു ശരിയായ ന്യൂട്രീഷൻ പ്ലാൻ നിലനിർത്താൻ എന്നെ സഹായിക്കുന്നു അതെല്ലാവർക്കും ആരോഗ്യപരമായ ജീവിതശൈലി നിലനിർത്താനുള്ള ഒരു പ്രധാന ഘടകമാണ് ഞാനൊരു ആഹാരപ്രിയനാണെങ്കിലും അമിതമായി ഒന്നും കഴിക്കാറില്ല കാരണം അധിക അളവിൽ കഴിച്ചാൽ എനിക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ചായയും കാപ്പിയും കുടിക്കുന്നത് കുറച്ചു കാരണം സെയിൽസ് പേഴ്സണായ ഞാൻ അതിന് അഡിക്റ്റായിരുന്നു ഞാൻ പ്രോട്ടീനും ഫാറ്റും കഴിക്കാൻ തുടങ്ങി പ്രോസസ് ചെയ്ത സാധാരണ പഞ്ചസാരയ്ക്കും കാർബോഹൈഡ്രേറ്റിനും പകരമായി പതുക്കെ ചവച്ചിറക്കാൻ എളുപ്പത്തിനായി ഞാനത് ചെറിയ അളവിൽ കഴിക്കാൻ തുടങ്ങി സിഒപി ഡി ജീവിതാവസാനം വരെ എൻറെ കൂടെ ഉണ്ടാകുമെന്ന സത്യം ഞാൻ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ വളരെ ആത്മാർത്ഥതയോടെ കഴിക്കുന്നു ഞാൻ ഇപ്പോഴും എൻറെ ഡോക്ടറെ തുടർച്ചയായി ഫോളോ അപ്പ് ചെയ്യുന്നു സിഒപി ഡി എന്ന രോഗം കൂടാതിരിക്കുന്നതിനും വേണ്ടി ഏതെങ്കിലും ആശുപത്രിയിലെ എമർജൻസി റൂമിൽ ഞാൻ എത്തരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയും ഞാനിപ്പോൾ ഒരു മാറിയ കൌശിക്കാണ് സിഒപിഡിക്ക് എൻറെ ജീവിതം നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഈ ലോകത്തിനെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ എൻറെ ജീവിതവും പ്രതിസന്ധികളും ഇഷ്ടപ്പെടുന്നു അതാണ് സി പി ഡി ഉണ്ടെങ്കിൽ കൂടി എന്നെ കൂടുതൽ ആക്റ്റീവായി നിലനിർത്തുന്നത്